ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഭാരതത്തിൻ്റെ പരമോന്നതമായ അധികാര കേന്ദ്രമാണ് രാഷ്ട്രപതി രാജ്യഭരണയന്ത്രത്തിൻ്റെ അമരക്കാരൻ രാജ്യത്തിൻ്റെ പ്രധാന പൗരന് രാഷ്ട്രപതി തന്നെ നാടിൻ്റെ സർവസൈന്യാദ്യം എന്ന നിലയിൽ യുദ്ധവും അടിയന്തരാവസ്ഥയും പ്രഖ്യാപിക്കുന്ന രാഷ്ട്രപതിയാണ് പാർലമെൻറ്റ് പാസ്സാക്കുന്ന ബില്ലുകൾ നിയമമായി മാറുന്നത് രാഷ്ട്രപതിയുടെ കയ്യോപ്പ് പതിയുമ്പോൾ മാത്രം പ്രധാനമന്ത്രി കേന്ദ്രമന്ത്രിമാർ സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാർ ഗവർണർമാർ മറ്റ് ഭരണഘടനാ സ്ഥാപന മേധാവികൾ എന്നിവർ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് സംസ്ഥാന മന്ത്രിസഭകളെ പിരിച്ചുവിട്ട് കേന്ദ്രഭരണ ഏർപ്പെടുത്തുന്നതും രാഷ്ട്രപതി തന്നെ എന്നാൽ പുതിയ കക്ഷിയുടെ നേതാവിനെ ക്ഷണിക്കുന്നതൊഴികെ മറ്റെല്ലാ കാര്യങ്ങളും പ്രധാനമന്ത്രിയും അദ്ദേഹ നേതൃത്വം നൽകുന്ന മന്ത്രിസഭയുമാണ് രാഷ്ട്രപതിയെ ഉപദേശിക്കുന്നത് ഇത് ചെവിക്കൊള്ളാൻ രാഷ്ട്രപതി ബാധ്യസ്ഥ രാജ്യത്തിൻ്റെ പരമോന്നത അധികാര കേന്ദ്രം എന്ന നിലയിൽ നമ്മുടെ നിയമവ്യവസ്ഥയ്ക്ക് മുകളിലാണ് രാഷ്ട്രപതിയുടെ പദവി എന്ന് പറയാം രാഷ്ട്രപതിക്കോ അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾക്കെതിരെയോ കോടതിയെ സമീപിക്കാൻ വ്യവസ്ഥയില്ല രാഷ്ട്രപതി ആയിരിക്കുന്ന വ്യക്തി ആ സ്ഥാനത്തു നിന്നും മാറിയ ശേഷം മാത്രമേ അത് സാധ്യമാകൂ നമ്മുടെ പരമോന്നതമായ നീതിപീഠം മരണശിക്ഷ വിധിച്ച പ്രതീക്കുകളെപ്പോലും തൂക്കുകയറിൽ നിന്ന് രക്ഷിക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്കുണ്ട് കുറ്റവാളിയുടെ ദയാഹർജി തള്ളുകയും